എല്ലാവരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്തൊക്കെ പറഞ്ഞേക്കണേ. എന്തോ എന്തോ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഹലോ, തുടങ്ങാം നമുക്കെന്നാ. ഹലോ, അപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ ഇച്ചിരി ഇരുട്ടത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് പ്രോഗ്രാമുകള് ആരംഭിക്കാം. ഔപചാരികതമായിട്ടൊന്നുമില്ല, നമ്മള് ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദദാരിൽ കാണിക്ക വച്ചോ നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഈ ലോകമിങ്ങും മുഴങ്ങുന്ന നാദം. വിജ്ഞാനദീപം നിറകതിർവീശി നേരിൻ്റെ പാത തുറക്കണേ ദേവ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ.
ഗവർണറുടെ അധ്യക്ഷതയിൽ സമാരംഭിക്കുകയാണ്. Trial, 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 trial. പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് മലയാളത്തിന്റെ പ്രിയ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ സാറാണ്. മലയാള കാവ്യ സാഹിത്യത്തിനും ഗാനശാഖയ്ക്കും അർത്ഥഗർഭവും ശബ്ദസുരഫിലവുമായ സംഭാവനകൾ നൽകിയ മധുസൂദനൻ നായർ സാറിനെ വളരെ ആദരവോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരിയും പ്രമുഖ വ്യവസായിയുമായ ശ്രീ കെ മുരളീധരൻ സാറിനെ ഞാൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ. എല്ലാവർക്കും ഹൃദയംഗമായ ഓണാശംസകൾ. എല്ലാവരും ഓണാഘോഷത്തിൻ്റെ ആവേശത്തിലും ആനന്ദത്തിലും ആയിരിക്കുമെന്ന് കരുതുന്നു. ഡിജിറ്റലായി ഓണാഘോഷം നമുക്കൊരു പുതിയ അനുഭവമാണ്. ഒത്തുകൂടലിൻ്റെ ആളും ആരവുമില്ലെങ്കിലും പൊലിമയൊട്ടും കുറയാതെ ഓണം ആഘോഷിക്കുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിന് മാർഗദീപം തെളിച്ച സ്ഥാപകനെയും വിരമിച്ചു പോയ എല്ലാ അധ്യാപക അനധ്യാപകരെയും ഈ വേളയിൽ ഞാൻ സ്മരിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒട്ടനവധി വെല്ലുവിളികൾ നിറഞ്ഞ ഈ അധ്യയന വർഷത്തിലെ ഓൺലൈൻ ക്ലാസ്, ഇ ലേണിംഗ് പോലുള്ള വ്യത്യസ്ത പഠന രീതികൾ ഭംഗിയായി നിർവഹിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ്, അധ്യാപകർ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അവർക്കും ഇതൊരു വ്യത്യസ്ത അനുഭവമാകും. എങ്കിലും വളരെ ആയാസത്തോടെ അവർ ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം നല്ലൊരു പി ടി എ പ്രസിഡൻറ്റും നമുക്കിന്നുണ്ട്. ഇക്കുറി ഓണം നമുക്കൊരു അതിജീവനോത്സവമാണ്. കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ച് ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ നല്ല നാളേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. സ്കൂളിൽ വരാനാവുന്നില്ല എന്നോർത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ ആരും നിരാശപ്പെടേണ്ടതില്ല. വീട്ടിലിരിക്കുന്ന ഈ കാലത്ത് പഠനത്തിന് പുറമെ നിങ്ങൾക്കിപ്പോൾ ധാരാളം സമയം ലഭിക്കുന്നുണ്ട്. അത് ക്രിയാത്മകമായി വിനിയോഗിക്കണം. പ്രകൃതി അറിയാനും പഠിക്കാനും നമ്മുടെ മാതാപിതാക്കളുമായി കൂടുതൽ അടുത്തിടപെടുവാനും ഉള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. സ്കൂളുകളിൽ വന്ന് കൂട്ടുകാരെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നറിയാം. എന്നാൽ നമ്മുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ വീടുകളിൽ തന്നെ കഴിയുകയാണ് ഉത്തമം. പാഠ്യേതര പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുവാനും അറിവ് വളർത്താനും പുതിയ ഹോബികളും കഴിവുകളുമൊക്കെ കണ്ടെത്തി അത് വികസിപ്പിക്കുവാനും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആനന്ദത്തോടെ വേണം ചെയ്യാൻ. എല്ലാവരും മിടുക്കരായി സന്തോഷത്തോടെ ഇരിക്കണം. പഠന വിഷയങ്ങളിലോ ഇതര കാര്യങ്ങളിലോ മാനസികമായി എല്ലാ പിന്തുണയുമായി അധ്യാപകർ നിങ്ങളോടൊപ്പമുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഓണപരിപാടികൾക്കായി തയ്യാറെടുത്ത് അക്ഷമരായി ഇരിക്കുകയാകും. സ്കൂളിൽ വന്ന് കൂട്ടുകാരുടെയും അധ്യാപകരുടെയും മുന്നിൽ പരിപാടികൾ അവതരിപ്പിക്കാനായില്ല എന്ന സങ്കടം വേണ്ട. ഇക്കുറി നിങ്ങളുടെ പരിപാടികൾ കാണാൻ സ്കൂളിൽ ഉള്ളതിനേക്കാൾ ഒരുപാടധികം പേരുണ്ടാകും. കൂട്ടുകാരും അധ്യാപകരും പ്രിയപ്പെട്ടവരുമെല്ലാം സകുടുംബമാണ് നിങ്ങളുടെ പരിപാടികൾ കാണാൻ കാത്തിരിക്കുന്നത്. മുഴുവൻ ഊർജത്തോടെ, ഉത്സാഹത്തോടെ, അഭിമാനത്തോടെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ്. എൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒപ്പമുണ്ട്. എല്ലാവരും സുരക്ഷിതരായി ഓണം കൊണ്ടാടാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗം.
ശ്രീ പി രഞ്ജിത് സാർ, NSS സംസ്ഥാന കോർഡിനേറ്ററും സ്നേഹ സഞ്ജീവനിയുടെയും കോവിഡ് ബോധവൽക്കരണ പരിപാടിയായ കോവിഡ് ഡയറിയുടെയും ശ്രദ്ധേയനായ അമരക്കാരൻ ശ്രീ പി രഞ്ജിത് സാറിനെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി, പൊന്നോണത്തെ വരവേൽക്കാൻ ഒരു ഗാനവുമായി എത്തുന്നു പത്തയിൽ നിന്നും അഭിരാ. പൊന്നോണമായി നീവരു പൊന്നോണത്തുമ്പി, പൂവിളി പൂവിളി പൊന്നോണമായി നീവരു പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരു ഭാഗം വാ. പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീവരു ഭാഗം വാ. പൂവിളി പൂവിളി.
കോയിലിൽ പൊന്നോണ തുമ്പി, നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി. കൊണ്ടു മൂടും കുഞ്ഞിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താളം ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും കുഞ്ഞിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താളം ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോരി, ഇന്നേ കൊയ്യാം നാളെ ചെന്ന അത്തം ചിത്തിര ചോരി. പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തൂടും, നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങ പൂവിളി പൂവിളി പൊന്നോണ തുമ്പി, നീ വരൂ നീ വരൂ പൊന്നോണ തുമ്പി. ഓണപ്പൂക്കളുടെ റാണിയായ തുമ്പപ്പൂവിനോട് കിന്നാരം പറഞ്ഞ് നോമി 99.7A. ഓണക്കാലത്ത് ചിത്രങ്ങളെ വിരൽത്തുമ്പിൽ ഒപ്പിയെടുത്ത് വരുൺ കൃഷ്ണ 7B. അടുത്തതായി പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരവും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ രശ്മി. തിരുവോണ നാളിൽ കണ്ണിന് അമൃതേകാൻ മുറ്റത്ത് പൂക്കളവുമായി നിലോഫർ ഫാത്തിമ 7A. തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് കുഞ്ഞാരത്തുമ്പി വന്നേ. തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് കുഞ്ഞാരത്തുമ്പി വന്നേ. നല്ലോണപ്പാട്ടിൻ്റെ താളത്തിൽ ചാഞ്ചാടി കതിരോലത്തുമ്പിൻമേലൂയലാടി, നല്ലോണപ്പാട്ടിൻ്റെ താളത്തിൽ ചാഞ്ചാടി കതിരോലത്തുമ്പിൻമേലൂയലാടി. പാറിപ്പാറക്കൂവൻ പൈങ്കിളി കുയിലമ്മ
മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നേ പൊന്നാമ്പൽ പുഴയിൽ മുങ്ങിക്കുളിച്ച് പൊന്നോണപ്പുടവ ഞൊറിഞ്ഞുടുക്ക് പൊന്നാമ്പൽ പുഴയിൽ മുങ്ങിക്കുളിച്ച് പൊന്നോണപ്പുടവ ഞൊറിഞ്ഞുടുത്ത് ഒരു വട്ടിപ്പൂവും കൊണ്ടേ വഴി വരുമോ നറുമുറ്റത്തൊരു വട്ടപ്പൂക്കളമെഴുതാൻ മാവേലിത്തമ്പ്രാനെ വരവേറ്റിടാൻ തിരുവോണ നാളിലൻ മുറ്റത്ത് പൊന്നോഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പൊന്നാരത്തുമ്പി വന്നേ മനസ്സാക നിലാവുമായി അമൃത പത്തസി തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ചേർന്നുള്ള ഓണത്തിൻ്റെ ആഘോഷമാണ് നിങ്ങളുടെ. ഇത് അസാധാരണമായ ഒരോണം. ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് വീടുകളിലേക്ക് ഓണത്തിൻ്റെ ആഘോഷം ഒതുങ്ങി. മൊത്തത്തിൽ ഇടക്കാലങ്ങളിൽ സ്കൂളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഓണത്തിൻ്റെ ആഘോഷം കുറേശ്ശെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ജനകീയമായ ആഘോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഓരോ വിഭാഗത്തിൻ്റെ സ്വന്തം സ്വന്തം ആഘോഷമായിട്ടാണ് അത് വന്നിരുന്നത്. എങ്കിലും വിദ്യാലയങ്ങളിലാവട്ടെ, വിദ്യാലയങ്ങളിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് രക്ഷിതാക്കൾ, എല്ലാ അധ്യാപകരും ഭേദമില്ലാതെ ഒത്തുകൂടുന്ന ഒരു വലിയ കൂട്ടം തന്നെയാണ് ഓണത്തിന്. അത് ആ ഓണം അങ്ങനെ നമുക്ക് തന്നത് വലിയ സന്ദർഭമാണ്. ഇപ്പോൾ കോവിഡിൻ്റെ കാലത്ത് എല്ലാവരും അകന്ന് ഇരിക്കുക, ദേഹം കൊണ്ട് അകലുക, അകം കൊണ്ട് അടുക്കുക എന്ന ഒരു സങ്കല്പമാണ് നമുക്കിപ്പോൾ. അത് വളരെ അത്യാവശ്യമാണത്. മുമ്പ് ദൂരെ ഇരിക്കുന്നവരെ അടുത്തു വരുത്താനുള്ള ഒരു ദിവസമായിരുന്നു ഓണം. അകലെ ഇരിക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് വരും, അകലെ ഇരിക്കുന്ന അച്ഛൻ വീട്ടിലേക്ക് വരും, ദൂരെ ഇരിക്കുന്ന ബന്ധുക്കൾ വീട്ടിലേക്ക് വരും, ദൂരെ ജോലി ചെയ്യുന്ന മക്കളെല്ലാം ഓണത്തിനെങ്കിലും അച്ഛനെ അമ്മയെ കാണണം എന്ന് വെച്ച് വീട്ടിലേക്ക് വരും. അന്ന് അച്ഛനെ അമ്മയും കൂടെ കൂടെ കാണുക എന്നുള്ളത് ഒരു വികാരമായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നവരുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും ഇപ്പോൾ പുറംനാട്ടിൽ നിന്ന് ആ നാട്ടുപുറത്തെ ഒരു അമ്പലത്തെ ഉത്സവകാലമാകുമ്പോൾ നാട്ടിലേക്ക് വരും. ആ ഉത്സവത്തിന് കൂടിയില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ചെന്ന് കൂടാത്ത ഒരു വിഷമം. അത് നമുക്ക് നമ്മുടെ നാടിനോട് വീടിനോട് ഉള്ള സ്നേഹത്തിൻ്റെ വിഷമമാണ്. ആ സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയ ഒരു കാലം കൂടിയായിരുന്നു ഓണം. നമുക്ക് പണ്ട് കാലത്ത് അകത്തുനിന്നിരുന്നവരെ അടുപ്പിക്കാനുള്ള ദിവസമായിരുന്നെങ്കിൽ ഇക്കാലത്ത് ഓണം അവനവൻ്റെ പൊങ്ങച്ച കാണിക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് ഓണം. അവനവൻ നന്നായിട്ട് ഉണ്ണുക, അവനവൻ നന്നായിട്ട് വാങ്ങുക, നന്നായിട്ട് തിന്ന് പൊഴുക്കുക, നല്ലത് കാണിക്കുക, ഉല്ലസിക്കുക, മതിമറക്കുക, ഇതിലേക്കുള്ള സംഗതിയായിട്ടാണ് ഓണം വന്നുകൂടിയത് എന്ന് ടി വി പോലും നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ അവനവൻ്റെ സുഖത്തിലേക്ക് നമ്മൾ ഒതുങ്ങി. അവനവൻ്റെ സുഖത്തിലേക്ക് ഒതുങ്ങി ഒതുങ്ങി വന്നപ്പോൾ കൂടുതൽ
സൗകര്യങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കാമെന്നുള്ളത്. അതുകൊണ്ട് ഓണത്തിൻ്റെ കിറ്റുണ്ടായി, ഓണത്തിനെല്ലാം പുറത്തുനിന്ന് വരുന്നതായി, ഓണത്തിനെല്ലാം വിൽക്കുന്ന ഒരു കമ്പോളമായി കേരളം മാറുകയും ചെയ്തു. എല്ലാ കുട്ടികളും കമ്പോളങ്ങളായി. വാങ്ങേണ്ട പറയാൻ അതല്ല ശരിക്കും ഓണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഓണവും സ്വാതന്ത്ര്യവുമായി അപാരമായ ബന്ധമാണ്. എന്താണ് സ്വാതന്ത്ര്യം? സ്വന്തം കാര്യം സ്വയം നിർവഹിക്കാനുള്ള ശക്തിയും സ്വയം നിശ്ചയിക്കാനുള്ള അവകാശവും സ്വയം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള മിടുക്കും അതിനുള്ള കഴിവും അതിന് സ്വയം എല്ലാം ഒരുക്കാനുള്ള സന്നദ്ധതയും അതൊക്കെയാണ് സ്വാതന്ത്ര്യം. എൻ്റെ കാര്യം ഞാൻ നിശ്ചയിക്കണം, എൻ്റെ ആഹാരം എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിക്കണം, കമ്പനിയല്ല. ഞാൻ ഏത് വെള്ളം കുടിക്കണമെന്ന് ബിസ്ലേരി കമ്പനിയല്ല തീരുമാനിക്കണം. ഞാൻ ഏത് ആഹാരം കഴിക്കണമെന്ന് മറ്റൊരു കമ്പനിയല്ല തീരുമാനിക്കണം. എൻ്റെ ആഹാരം എൻ്റെ മുറ്റത്ത് ഞാൻ ഉണ്ടാക്കണം. ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? പൂക്കളമാണ്. ഒരുപാട് ഒരുപാട് പൂക്കൾ ഒരുമിച്ച് ചേരുന്നതാണ് പൂക്കളം. കേരളം തന്നെ വാസ്തവത്തിൽ അത്തരമൊരു പൂക്കളമല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ ജന്തുക്കൾ, എത്രയോ തരം സസ്യങ്ങൾ, എത്രയോ തരം മരങ്ങൾ, എത്രയോ തരം ചെടികൾ, മറ്റ് ചെടികൾ, എത്രയോ തരം ധാന്യങ്ങൾ, എത്ര തരം കിളികൾ, എത്ര തരം കായലുകൾ, കുളങ്ങൾ, നദികൾ, തോടുകൾ, കൊച്ചുപുഴകൾ, കാട്ടരുവികൾ, നീർച്ചാലുകൾ, അങ്ങനെ അങ്ങനെ എത്ര തരം, ഇതെല്ലാം ഒരുമിച്ചിണങ്ങിയതാണ് കേരളം. മാത്രമല്ല, എത്ര തരം മനുഷ്യർ, അതിൽ ജാതിയുണ്ട്, മതമുണ്ട്, പാർട്ടിയുണ്ട്. എല്ലാവരും തമ്മിൽ പിണങ്ങാനല്ല, ഇണങ്ങാനാണ് ഒരു നാട്. അങ്ങനെ ഇണക്കുന്നതാണ് ഓണം. പൂക്കളം തരുന്ന സന്ദേശം, എല്ലാവരും ഒരുമിച്ചിരുന്നാൽ, എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഉണ്ണുന്നത്, ഒരുമിച്ച് ചിരിക്കുന്നത്, ഒരുമിച്ച് പാടുന്നത്, ഒരുമിച്ചൊരു പൂക്കളമാവുന്നത് ആനന്ദകരമാണ്. പിണങ്ങിയാൽ അതെല്ലാം വികൃതമാണ്. കേരളം തന്നെ നന്മകളുടെ ഒരു പൂക്കളമായി മാറ്റുക, അതൊന്ന്. നോക്കൂ, ഈ പൂവ് നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരുന്നു? ഇപ്പോൾ നമുക്ക് മനസ്സിലായി, തോവാളയിൽ നിന്ന് വണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് പൂവില്ല. പിന്നെ എന്ത് കേരളം? പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കേരളം എന്ന് പൊല്ലൂരുള്ളവർ വിശ്വസിക്കാതിരിക്കുമോ? പൊല്ലൂർക്കാർക്കും വേണമായിരിക്കും വെളിയിൽ നിന്ന് പൂവിൻ്റെ ലോറി. ഊനലെന്ന് പറഞ്ഞാൽ വെള്ളമാണ്. നല്ല വെള്ളം കിട്ടുന്ന ഊരായിരുന്നിരിക്കും പുനലൂർ. പക്ഷെ അവിടെയും വാഴുന്നത് കുപ്പിവെള്ള കമ്പനിയാണ്. ആലോചിച്ച് നോക്കുക, സ്വന്തമായി കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ, സ്വന്തമായി നിരത്താൻ പൂവ് സ്വന്തമായിട്ടില്ലെങ്കിൽ നമുക്ക് ഓണം സ്വന്തമല്ല. സ്വന്തമായി ഉണ്ണാൻ അന്നമില്ലെങ്കിൽ, നെല്ലില്ലെങ്കിൽ, അരിയില്ലെങ്കിൽ നമുക്ക് ഓണം സ്വന്തമല്ല. മലയാളി ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഓണത്തിൽ നിന്ന് നമുക്കൊരു സന്ദേശം ഉണ്ടാവണം. നാം നമ്മുടേത് സ്വയം ഉണ്ടാക്കണം. എൻ്റെ നെല്ല്, എൻ്റെ എനിക്ക് ഉണ്ണാനുള്ള നെല്ല്, നമുക്ക് മണ്ണുണ്ട്, ഉണ്ണാനുള്ള നെല്ല് നമ്മളുണ്ടാക്കണം. നമുക്കുള്ള പൂവ് നമ്മളുണ്ടാക്കണം. നമുക്കുള്ള വസ്ത്രം നമ്മളുണ്ടാക്കണം. അപ്പോഴാണ് മഹാത്മാഗാന്ധിയുടെ സ്വപ്നവും കൂടെ ഫലിക്കുന്നത്. ശരിക്കും സ്വരാജ്, സ്വന്തം രാജ്യം, അതാണ് സ്വർഗം. സ്വരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നാണ് അർത്ഥം. സ്വന്തം രാജ്യമാണ് സ്വർഗം. നമുക്കിപ്പോൾ വാക്കുപോലും സ്വന്തമല്ല. കുഞ്ഞുങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, രക്ഷിതാക്കൾ എന്ന് പറയുന്നവരും ശ്രദ്ധിക്കാനുണ്ട്. സ്വന്തം നാവിൽ സ്വന്തം വാക്ക്, സ്വന്തം ഭാഷ ഉറയ്ക്കാത്ത ഒരു കുട്ടിക്ക് വേറെ ഒരു ഭാഷയും ഉറയ്ക്കില്ല. സ്വന്തം ഭാഷയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ അടയാളം. രക്ഷിതാക്കൾ സ്വന്തം കുട്ടികൾ അടിമക്കുട്ടികളാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. മറ്റുള്ളവൻ്റെ അടിമക്കുട്ടികളായി ജീവിക്കേണ്ടവരാണ് സ്വന്തം കുട്ടികളെങ്കിൽ നീ ദാസനായി വളരെ എന്ന് പറഞ്ഞു വിട്ടാം. അങ്ങനെയുള്ളവർക്കാണ് വില കൊടുത്ത് സാധനം വാങ്ങിക്കൊടുക്കുന്നത്, മറ്റുള്ളവനെ അനുകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്വന്തം ഭാഷയെ വെടിഞ്ഞിട്ട് വേറൊരു ഭാഷയെ മാത്രം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഓണം നമുക്കല്ലാതാവുന്നത്. ഹാപ്പി ഓണം എന്ന് പറയുന്നത് പോലും
സ്വന്തം ഓണത്തിൽ സ്വന്തമായൊരു വാക്കില്ലാത്തതുകൊണ്ടാണ്. അതുപോലും പറയുന്നത് നമ്മൾ താഴെ താഴെ തട്ടിലുള്ളവരാണ് എന്ന ധാരണ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾ, അധ്യാപകർ ഇത് ഗ്രഹിക്കുകയും ഓണത്തിൻ്റെ പിന്നിലുള്ള തനിമയുടെ ശക്തി, സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി, നമ്മുടെ മണ്ണിൻ്റെ സൗന്ദര്യം, നമ്മുടെ മണ്ണിൻ്റെ ഒരുമ, മനുഷ്യൻ്റെ ഒരുമ, നമ്മുടെ ജീവികളും നമ്മളുമായിട്ടുള്ള സ്നേഹം, ഇതെല്ലാം ഓർമ്മിക്കണം എന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. ഇതൊന്നും പാഠ്യപുസ്തകങ്ങളിൽ നിന്ന് കിട്ടില്ല. പാഠ്യപുസ്തകങ്ങൾ ഇത് തരാൻ പറ്റില്ലായിരിക്കും. മറ്റേതെങ്കിലും തരത്തിൽ എഴുതി വെച്ചിട്ടില്ല. ജീവിതത്തിൽ നിന്നാണ് ഇത് പഠിക്കേണ്ടത്. ജീവിതത്തിൽ നിന്ന് ഇത് പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാകുമ്പോഴാണ് ഓണവും സഫലമാകുന്നത്. ഓണം വെറും തീറ്റയല്ല. ഒരു കാര്യം കൂടെ രക്ഷിതാക്കളെയും കുട്ടികളെയും ഓർമ്മിപ്പിക്കാം, അധ്യാപകരെയും. ഓണത്തെക്കുറിച്ച് പറയുന്ന പഴങ്കഥകളിൽ പലയിടത്തും ശരിയായ പൊരുത്തമില്ല. എന്ന് വെച്ചാൽ ആ കഥ ശരിയായ ചരിത്രമല്ല എന്നർത്ഥം. അതാണ് ചരിത്രമെന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് പറഞ്ഞിട്ട് കുട്ടികളെ വിഭജിക്കരുത്. അത് മനോഹരമായ കാവ്യകൽപ്പനയാണ്. ആ കാവ്യകൽപ്പന ഉണ്ടായി വന്നതിൻ്റെ പിന്നിൽ വേറെ ചില വലിയ കാഴ്ചകളുണ്ട്, ദർശനങ്ങളുണ്ട്. ആ ദർശനങ്ങൾ എന്താണെന്ന് കുട്ടികൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഓണം കേരളത്തിൻ്റെ മാത്രമല്ല, തമിഴകത്തിൻ്റെ മുഴുവനുമായിരുന്നു, തെക്കൻ നാടിൻ്റെ മുഴുവനുമാണ്, ഇന്ത്യയുടെ മുഴുവനുമാണ്. പിന്നീടാണ് ഇവിടെ ഒതുങ്ങിയത്. കുട്ടികൾ അത് അന്വേഷിക്കണം, കണ്ടെത്തണം. കുട്ടികൾ ആരെങ്കിലും കൊടുക്കുന്നത് വിഴുങ്ങുന്നവർ മാത്രമാവരുത്. അന്വേഷിക്കുകയും സ്വയം വിശകലനം ചെയ്യുകയും സ്വയം കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്നത് ലോകത്തിന് കൊടുക്കുകയും ചെയ്യാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള കുട്ടികൾ വരട്ടെ എന്നും നമ്മുടെ ഓണസങ്കല്പം ലോകത്തിന് സ്നേഹസന്ദേശമായി മാറട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാം അക്ഷരത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവട്ടെ. മധുരമായ അക്ഷരം, സ്വാദിഷ്ടമായ അക്ഷരം, ഏറ്റവും ആരോഗ്യകരമായ അക്ഷരം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങനെ അക്ഷരം അന്നമായി ഊട്ടാനുള്ള കഴിവ്, അക്ഷരം ആവരണമായി തീർക്കാനുള്ള കഴിവ്, അത് കുട്ടികളിൽ വളരട്ടെ എന്നും നിങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കുട്ടികളായി വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. നമസ്കാരം. Trial. അർത്ഥവത്തായ രീതിയിൽ അത് ആഘോഷിക്കേണ്ട മുഹൂർത്തമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ കവി അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ ഓണത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അതിന്റെ തെളിവുറ്റ മാതൃകയിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആഘോഷങ്ങളുമായി സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ സങ്കടങ്ങൾക്ക് സന്തോഷമായി സ്വാതന്ത്ര്യമായി അടുത്തേക്ക് ചെന്ന്
അവരുടെ അവരുടെ ഓണത്തിൽ പങ്കാളിയാവുന്നതിലൂടെയാണ് നമ്മുടെ ഓണം തികഞ്ഞ ഒന്നായി മാറുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രവൃത്തിയിലൂടെ, പ്രസംഗത്തിന്റെ അപ്പുറത്തേക്ക് പ്രവൃത്തിയിലൂടെ അത് പാലിക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ ഈ പുതിയ ഒരു കാലഘട്ടത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് ഓണാഘോഷം നടത്താൻ കാണിച്ച ഒരു തയ്യാറെടുപ്പിന് NSB ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രിൻസിപ്പൽ പ്രേംരാജ് സാറിന്റെ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. Trial. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, ആരാ ഊഞ്ഞാലെന്ന് അറിയണ്ടേ? നാദിയ റിയാസ് ഏഴിയെ. നമുക്കിനി ഒരു നാടൻപാട്ടായാലോ? നാട്ടുശീലങ്ങളുടെ വൈമൊഴിയാണ് നാടൻപാട്ടുകൾ. നാടൻപാട്ടുമായി എത്തുന്നു 7B നിന്നും എബി പി അലൻ. അപ്പിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ, തകതിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ, അത്തിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ, തകതിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ. ഞങ്ങൾ ഈ പാടുംകളത്തിലൊന്നാടണ കണ്ടേ, പൂവൻകാലമ്മ പെറ്റിട്ടൊരു പെൺമക്കളില്ലേ. ഞങ്ങൾ ഈ പാടുംകളത്തിലൊന്നാടണ കണ്ടേ, പൂവൻകാലമ്മ പെറ്റിട്ടൊരു പെൺമക്കളില്ലേ. അത്തിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ, തകതിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ. ദൂരക്കേഴക്കാണേ മാലങ്കുറദേശം, ദൂരക്കേഴക്കാണേ മാലങ്കുറദേശം. അത്തിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ, തകതിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ. ആടുന്ന പെണ്ണിനെത്തിരി വെള്ളം കൊടമ്മേ, ആടാത്ത പെണ്ണിനെത്തിരി എണ്ണ കൊടമ്മേ. അത്തിന്തോ തിന്തിയിന്തോ തക തെയ്യാതിനന്തോ, തകതിന്തോ തിന്തിയിന്തോ തക. പൊന്നോണത്തെ വരവേൽക്കാൻ നോവര ധ്വനികളുമായി എത്തുന്നു 6A നിന്നും മാളവിക. മലയാള
നിലാവെളിച്ചവുമായി ഒരു ഓണപ്പാട്ട്. ഐശ്വര്യ ആർ 10B. ചുവടുകളുമായി ആദിര ബി 8B. അങ്ങോട്ട് പോണ്ട. നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു 10B-യിൽ നിന്നും അർച്ചന. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും പോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും മുട്ടില്ല താനും. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കും മുട്ടില്ല താനും. തിരുവാവണിരാവ് മനസ്സാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കൊയിലെ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകി നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവോണത്തൂല
ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണ പുലരിതൻ തിരുമുറൻ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി നാടൻ പാട്ടുകൾ ഓരോ പ്രദേശത്തിന്റെയും പൂർവ്വകാല സംസ്കൃതിയുടെ പരിച്ഛേദമാണ്. വിവിധ ചാനലുകളിൽ നമുക്കൊക്കെ സുപരിചിതനായ അനുഗ്രഹീതനായ നാടൻപാട്ട് കലാകാരൻ ശ്രീ കടമ്പനാട് ജയചന്ദ്രൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്, നമസ്കാരം. ഞാൻ ജയചന്ദ്രൻ കടമ്പനാട്, വാളക്കോട് പുല്ലൂർ സ്കൂളിലെ NSBVHSS സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓണാഘോഷ പരിപാടിയാണ്. ആ പരിപാടിയിൽ എൻ്റെതായിട്ടുള്ള ഒരു ഓണാശംസകൾ നേരുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഒരേ പ്രാവശ്യം ആ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളാണ് അവിടുത്തെ അധ്യാപകരൊക്കെ. പല ഘട്ടങ്ങളിൽ ഞാൻ അവിടെ എത്തിയിട്ടുള്ളതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വർഷം ഓണാഘോഷ പരിപാടിയിൽ, നിങ്ങളുടെ ഓൺലൈനിലുള്ള പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. കോവിഡ് കാലമാണല്ലോ, നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത, അറിയാത്ത ഒരു പുതിയ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നിച്ച് കൂട്ടുകാരെയും കാണാൻ പറ്റാതിരിക്കുകയും സ്കൂളിലിരിക്കാൻ കാണാനും സ്കൂളിൽ വരാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. എങ്കിൽ പോലും നിങ്ങളുടെ സമയങ്ങളിൽ നിങ്ങൾ പഠിക്കാനും മറ്റു കാര്യങ്ങളിൽ ഒക്കെ ഇടപെടാനും നിങ്ങൾക്ക് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് സമയങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പഴയതുപോലെ സ്കൂളിൽ കുറച്ചു കാലം പോകാതിരുന്നതുകൊണ്ട് ഒരുപാട് കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങളുടെ സമയങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. കേരളത്തിൽ എല്ലാവരും ഒന്ന് എന്ന് സങ്കല്പത്തോടുകൂടി മനുഷ്യർ, നമ്മുടെ മലയാളികൾ കാലാകാലങ്ങളായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണാഘോഷം. എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ എല്ലാവരും ഒന്നുപോലെ എന്ന ഒരു മഹത്തായ സങ്കല്പം മലയാളികൾ കാത്തു സൂക്ഷിച്ചു എന്ന ഒരു തത്വം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അത് പണ്ടൊരു ഒരു എല്ലാവരും ഒന്നായിരുന്ന കാലമുണ്ടായിരുന്നു എന്നുള്ളതല്ല, പക്ഷേ എല്ലാവരും ഒന്ന് എന്ന ഒരു സങ്കല്പം ആ മലയാളികൾ കാത്തു സൂക്ഷിക്കുന്നു. അത് ഉത്സവം പോലെ എല്ലാ കാലത്തും എല്ലാ വർഷവും നമ്മളത് ഓണാഘോഷമായി അത് ആഘോഷിക്കുന്നു. നന്മയുടെ ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തുന്നു അത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുകയാണ്. വളരെ സ്നേഹത്തോടെ അത് നേരുന്നു. അപ്പോൾ ഒരു കൊച്ചുപാട്ട് പാടട്ടെ. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്കച്ചം വഴുക്ക. അപ്പം നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ ഓണങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ആ നല്ല കാലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ വിനോദ പാട്ടുകളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്കച്ചം വഴുക്ക, അക്കൈലി കൈലോ മാണിക്കച്ചം വഴുക്ക, ഒന്നു വലത്തു വെച്ചേ മാണിക്കച്ചം വഴുക്ക, രണ്ടു വലത്തു വെച്ചേ മാണിക്കച്ചം വഴുക്ക, ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്കച്ചം വഴുക്ക, അറുകയിൽ അറുകയിലോ മാണിക്കച്ചം വഴുക്ക, മൂന്നു വലത്തു വെച്ചേ മാണിക്കച്ചം വഴുക്ക, പൊട്ടനറിയുന്നില്ലേ മാണിക്കച്ചം വഴുക്ക, ഈ ഇപ്പൊട്ടം പൊട്ടനാണേ മാണിക്കച്ചം വഴുക്ക. ആ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്കച്ചം വഴുക്ക, ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഓണത്തെ ഓർമ്മപ്പെടുത്തുന്ന പാട്ടുകളാണ്. അശകൊശിലേ പെണ്ണുണ്ടോ ശ്രീകോശാവാലും പെണ്ണുണ്ടോ, ചാമി രണ്ടുക്കും പെണ്ണുണ്ടോ, തൃക്കാമേ മാപ്പിളയ്ക്ക് ഒരു കുടുക്കാ പൊന്നും തരാം, പൊന്നിട്ട വെട്ടകം കൂട്ടിയും തരാം, കൂട്ടാത്ത കൊലൊളിച്ചും തരാം, പെണ്ണിനെ തെരുവോടി മാധൂരെ. ഇത് കേട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഓണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒത്തിരി പാട്ടുകൾ നമുക്കുണ്ട്.
തുമ്പപ്പൂവേ പുത്തിരുളേ നാളേക്കൊരു വട്ടിപ്പുതരണേ, അക്കില അരിക്കില്ലിളങ്കൊടി ഒക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പുതരേണ്ടു. തുമ്പപ്പൂവേ പുത്തിരുളേ നാളേക്കൊരു വട്ടിപ്പുതരണേ, അക്കില്ലേക്കില്ലിളങ്കൊടി ഒക്കില്ല പിന്നെ ഞാൻ എങ്ങനെ പുതരേണ്ടു. ഇങ്ങനെ ഓണത്തെ ഓർപ്പെടുത്തുന്ന ഒട്ടേറെ പാട്ടുകളുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടോ പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കന്നുപൂട്ടലാണേ, കന്നുപൂട്ടലെങ്ങനടി മോതിരക്കുറത്തി, കന്നുപൂട്ടലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടൂ പണി, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടൂ പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാറുനാടിയിലാണേ, ഞാറുനാടിയിലെങ്ങനടി മോതിരക്കുറത്തി, ഞാറുനാടിയിലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തെല്ലാമാണടൂ പണി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കളപറിക്കലാണേ, കളപറിക്കലെങ്ങനടി മോതിരക്കുറത്തി, കളപറിക്കലങ്ങനെ പിന്നിങ്ങനെ പിന്നങ്ങനെ. അങ്ങനെ ഒട്ടേറെ ഓണവും വിനോദവും ഓണക്കാലവും ഒക്കെ ഉള്ള മനോഹരമായ ഒരുപാട് ദിവസങ്ങളുണ്ട്. അങ്ങനെ ഊഞ്ഞാൽപ്പാട്ടുകൾ, കുടമാട്ട് പാട്ടുകൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാട്ടുകൾ ഉറിയടിക്കുമ്പോൾ ഒക്കെ പാടാറുണ്ട്. നെല്ല് കുത്തുമ്പോഴും നമ്മൾ നെല്ലുണക്കുമ്പോഴും ഒക്കെ പാടുന്ന, കൃഷി നെല്ല് കൊയ്യുമ്പോഴും ഒക്കെയുള്ള ഒരുപാട് തരം പാട്ടുകളുണ്ട്. എന്തായാലും ഓണത്തിൻ്റെ ഒരുപാട് പാട്ടുകളുടെ ഒക്കെ ഓർമ്മകളുണ്ട്. നിങ്ങൾ ലൈവിൽ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളൊക്കെ ഓണക്കാലത്ത് ഈ ലൈവിൽ നമുക്ക് പങ്കുവെക്കാം. എന്തായാലും ഞാൻ നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുകയാണ്. വീണ്ടും നമുക്ക് കാണാം. ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കോഴിയമ്മ മുട്ടയിട്ടേ, ഊഞ്ഞാലോ പാണ്ടിയാലോ കുളക്കോഴിയമ്മ മുട്ടയിട്ടേ, ഒരരുവേ പോകുമ്പോൾ ഒരരു വട്ടിപ്രാവും മുട്ട, പാവയ്ക്കാവിച്ചടി മോളെ വട്ടഞ്ചെത്തിയരിയടി മോളെ, രണ്ടരുവേ പോകുമ്പോൾ രണ്ടരി വട്ടിപ്രാവും മുട്ട, പാവയ്ക്കാവിച്ചടി മോളെ പട്ടം ചെത്തിയരിയടി മോളെ. ഇതിൽ വളരെ സ്കൂൾ വളക്കോട് സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഒക്കെ ഓണാശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മനസ്സിലാക്കുന്നു.
ആകെ ഉത്രാട പൂവിളി ഉയർന്നു കേൾക്കാം. പൂവിളിയുമായി എത്തുന്നു ഏഴ് സിയിൽ നിന്നും നമ്മുടെ നവ്യേഖ. ഉത്രാട പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാട പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണ്ണും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയ ലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവ ലയനം ലയനം. ഉത്രാട പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ആത്മരാഗ മധുരം മധുരം. ഉത്രാട പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പൊന്നോണ പൂവിളിയുമായി എത്തുന്നു എട്ട് ബിയിൽ നിന്നും അതുൽ ആർ എസ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ. നീവരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീവരു നീവരു പൊന്നോണത്തുമ്പി. പൂ കൊണ്ട് മോടും പൊന്നിൻ ചിങ്ങത്തിൽ, ും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മോടും പൊന്നിൻ ചിങ്ങത്തിൽ, പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോതി. പുന്നലിൻ പൊന്മലപ്പൂ മുറ്റം തോറും നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. മാരിവിൽ മാല മാലപ്പൂന്തോപ്പിൽ, മണ്ണിൽ സ്വപ്ന പൂമാല ഈ പമ്പാതീരത്തിൽ. മാരിവിൽ മാല മാലപ്പൂന്തോപ്പിൽ, മണ്ണിൽ സ്വപ്ന പൂമാല ഈ പമ്പാതീരത്തിൽ. തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം തെച്ചി ചെമ്പരത്തി. തുമ്പപ്പൂക്കൾ നന്ദ്യാർവട്ടം തെച്ചി ചെമ്പരത്തി. പൂക്കളം പാടിടും പൂമുറ്റം തോറും നീവരു പൂവാലൻ തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ. നീവരു ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി
പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങൽ പൂവിളി പൂവിളി പൊന്നോണമായി അജ്മൽ വർച്ചൽ ചിത്രം കണ്ടാലോ? മനോഹരമായ ഒരു ചിത്രവുമായി വരുന്നു പത്ത് സിയിൽ നിന്നും അജ്മൽ. ഓണപ്പാട്ട് അനന്തകൃഷ്ണൻ 5A. തിരുവാവണിലാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിലാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവിൽ മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം പൂങ്കൂട നിറയ്ക്കുവാൻ പുലർ മഞ്ഞൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ട് വിളമ്പുന്ന രുചികളിൽ വിടരുന്ന നിറവയറൂണിൻ്റെ സന്തോഷം പൂങ്കോടി കസവിട്ടു ഞാലിലാടുമ്പോൾ നിലവോരമും ഉണരുന്ന സംഗീതം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് തപ്പും തുടിയും ജീവിത താളമായിരുന്നു ഒരു കാലത്ത് മലയാളിക്ക്. ആ കാലത്തേക്ക് ഒരെത്തിനോട്ട് വേദ വിനോദ് 9B. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചൻ
അപ്പനെ വരവേൽക്കുന്ന പ്രകൃതി സുരഫലമായ പൂക്കള വിരുന്നാണ് മലയാളിക്ക് അത്തപ്പൂക്കളം. അത്തപ്പൂക്കളവുമായി സാലിഹ 5A. വർഷത്തിനൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന മാവേലി മന്നനെ വരവേൽക്കാൻ തിരുമുറ്റം ഒരുങ്ങിക്കഴിഞ്ഞു. നന്ദനയുടെ ഈ പാട്ടാവട്ടെ അടുത്തത്. ഓണക്കാലത്ത് മലയാളികളുടെ ചുണ്ടിൽ സദാ തത്തിക്കളിക്കുന്ന ഒരു ഗാനവുമായി രാഘവ് സനിൽ 5A. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഒരു ഓണപ്പാട്ടുമായി അഭിനവ 8B. ഈ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുണ്ടി. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്മാവിൻ പാടം. പൂ കൊണ്ട് മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്മാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോരി. പൂനെല്ലിൻ പൊന്മല പൂമുറ്റം തോറും. നീ വരൂ പൊന്നോടത്തുമ്പി. ഈ പൂവിതളിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണം. ഓണപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരവുമായി അക്ഷയ അനീഷ് 6C.
അക്ഷയയുടെ ഭാവനയിൽ. പറനിറയെ പൊന്നിളക്കുന്ന പൗർണമിരാവിന്റെ മനോഹാരിതയാണ് ചിങ്ങമാസത്തിലെ തിരുവോണം. നമ്മുടെ കർണങ്ങൾക്ക് ആനന്ദം പകരാൻ എത്തുന്നു നിയ ഫാത്തിമ 8B. പറനിറയെ പൊന്നിളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നിളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നുരയിടുമലയിൽ നമുക്ക് തുഴയാനം വിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പറനിറയെ പൊന്നിളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. ഓണവില്ലിൽ ഊഞ്ഞാലാടുന്ന തുമ്പപ്പൂവിനോട് കിന്നാരം പറഞ്ഞുകൊണ്ട് കാവ്യ 10B. പത്ത് സിയിൽ പഠിക്കുന്ന ബിബിൻ ബാബു എന്ന് പറയുന്ന കുട്ടിയാണ് ഓണത്തെ സംബന്ധിച്ച് ഞാൻ വരച്ച ചിത്രമാണിത്. ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ ഈ ഗാനവുമായി എത്തുന്നു ദിയ ഏജ് 8B. പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയേ നിന്നെ പുലികാനായി കൊതിയൂറും മാരിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവില്ലിൽ ഊഞ്ഞാലും
തിരുവോണ രാവിന്റെ നൃത്ത ചുവടുമായി എത്തുന്നു 8B വൃന്ദ ഗിരീഷ്. ഓണക്കാഴ്ച വരകളിലൂടെ അനന്തവും അക്ഷയും 9B. ഇനി ഒരു മലയാളി മങ്കയെ കണ്ടാലോ? മലയാളി മങ്കയായി എത്തുന്നു 10B നിന്നും അക്ഷയ.
മനോഹര ചിത്രവുമായി നവീൻ ജോൺ 7B. തിരുവാവണി രാവിൽ നിലാവ് പരത്താൻ ഒരു ഗാനവുമായി എത്തുന്നു എട്ടിടിയിൽ നിന്നും നൈസ ഫാത്തിമ. ഇനി നമുക്കൊരു മലയാളം അങ്കെ കണ്ടാലോ. അനശ്വര 6B. തിരുവാവണി രാവിൽ നിലാവുമായി ഫെമിന എം ചാൾസ് 8D. ഫെമിന എം ചാൾസ് ക്ലാസ് 8D. ഞാൻ ഇന്നിവിടെ ഒരു ഓണപ്പാട്ടാണ് പാടാൻ പോകുന്നത്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോ ലോക്ക്ഡൗൺ ക്രിയേറ്റിവിറ്റീസുമായി എത്തുന്നു പത്തയിൽ നിന്നും മുഹസിന മറിയം. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ. ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് പാഴ്വസ്തുക്കളും മറ്റ് കുറേ സാധനങ്ങളും കൊണ്ടുണ്ടാക്കിയ കുറേ ക്രാഫ്റ്റ് വർക്ക്സ് ആണ്. ചൂടും നിൻ തിരുജടയിലെ തുമ്പ മലരിന
മാറി എത്തുന്നു അഞ്ചയിൽ നിന്നും സാലിഹ. ഉണർപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവിൽ ഊനാലാടും വെണ്ണാട്ടിക്കണേ നിന്നെ പുൽകാനായി കൊതിയൂരും മാറിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണവിൽ ഊനാലാടും വെണ്ണാട്ടിക്കണേ നിന്നെ പുൽകാനായി കൊതിയൂരും മാറിക്കാറും. രതു ഗിന്നൽ കോമഡി ഉത്സവത്തിലൂടെ നമുക്കൊക്കെ പ്രിയങ്കരനായ മിമിക്രി ആർട്ടിസ്റ്റ് ശ്രീ രതു ഗിന്നൽ. ട്രയൽ കോവിഡ് മഹാമാരി മൂലം അത് നടത്താൻ സാധിക്കാത്തതിനാലാണ് ഓൺലൈൻ പഠനം പോലെ തന്നെ ഒരു ഓൺലൈൻ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചത്. ഈ ചടങ്ങിലെ
ഉദ്ഘാടകനായി എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ മധുസൂദനൻ നായർ സാർ. അദ്ദേഹത്തിനും സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരിയായ ശ്രീ മുരളീധരൻ അവർക്കും സ്കൂൾ മാനേജർ ശ്രീ സുകുമാരൻ സാറിനും പി ടി എ പ്രസിഡന്റിനും മറ്റ് പി ടി എ NSS-ന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്ന ശ്രീ രഞ്ജിത് സാറിനും നാടൻപാട്ട് കലാകാരനായ ശ്രീ കടമനിട്ട ജയചന്ദ്രൻ സാറിനും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി രശ്മിക്കും മിമിക്രി ആർട്ടിസ്റ്റായ ശ്രീ രതു ഗിന്നസിനും എന്റെ ഹൃദയംഗമമായ ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം എന്റെ പ്രിയ സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സന്തോഷപൂർവമാരാണ് ഓണാഘോഷം ആശംസിക്കുന്നത്. അതുപോലെ ഈ ഓണക്കാലം സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ജാഗ്രതയോടെ നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാഘോഷം. നന്ദി, നമസ്കാരം. കഴിഞ്ഞു സാറേ. തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് ഈ ഓൺലൈൻ പ്രോഗ്രാംസ് വളരെയധികം ഒരുപാട് പേര് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. കുറെ ടീച്ചേഴ്സ്, ദിനേശ് സാറ്, ടീച്ചറ് ബിനി ടീച്ചറ്, അനിത ടീച്ചറ്, മായ ടീച്ചറ്, അതുപോലെ ഇനി പേര് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒരുപാട് ടീച്ചേഴ്സ് വളരെയധികം കുറെ ദിവസമായിട്ട് ഇതിന്റെ പുറകിൽ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഈ രീതിയിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. സജിത് സാറ്, എല്ലാവരും ഉണ്ട്. അടുത്തത് ഈ പ്രോഗ്രാമിന് മൊത്തത്തെ ഉടനെ ഫിനിഷാവുകയാണ്. പലർക്കും ഓണാശംസകൾ നേരാനുണ്ടാവും. സമയപരിമിതി മുന്നിൽ നമ്മൾ ഒരു 9 മണിക്ക് തീർക്കണമെന്നാണ് വിചാരിച്ചത്. ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ആഹാരമൊക്കെ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരാനുള്ള ബുദ്ധിമുട്ട്. പ്രോഗ്രാം നീട്ടുന്നില്ല. അപ്പം അടുത്തതായിട്ട് നന്ദി രേഖപ്പെടുത്തുവാനായി സജിത് സാറിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ മായിക പാടിയ ഒരു ഗാനവും ഒരു ഗാനവും ഗാനത്തോടു കൂടി നമ്മുടെ പ്രോഗ്രാമുകൾ സമാപിക്കുന്നതാണ്. സജിത് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നതിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ഓണം എല്ലാം പഠനത്തിലും വ്യത്യസ്തമാണ്. കാരണം നമ്മളെല്ലാം മാസങ്ങളായി വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും ഒക്കെ കാണാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ഈ അവസരത്തിലാണ് മലയാളിയുടെ സിരകളിലൂടെ ഒഴുകുന്ന ഓണം എന്ന് പറയുന്നത്. സ്വാഗതമായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം വീട്ടിലിരുന്ന് അവരെ ആകെ മുഷിഞ്ഞു. കൂട്ടുകാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള അവസരങ്ങളില്ല, കളിക്കുവാനുള്ള അവസരങ്ങളില്ല. ഇതെല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾ ആകെപ്പാടെ അവരുടെ മാനസികമായി വളരെ വിഷമിച്ചിരിക്കുന്നതാണ് ഓണം എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഓണത്തിൽ നമ്മുടെ ഈ പരിപാടി അവരുടെ മാനസിക സമ്മർദ്ദം ഒന്ന് ലഘൂകരിക്കുന്നതിനായി നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമുള്ള ഒരു ഓണം ഞാൻ ആശംസിക്കുന്നു. ഈ കൊറോണ എന്ന മഹാമാരി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റി നമ്മുടെ ജീവിതം പഴയ എന്ന് എത്തുമെന്ന് ഞാൻ നമ്മളെല്ലാം പ്രത്യാശിക്കുന്നു. അപ്പൊ ഇന്ന് എന്റെ കർത്തവ്യം നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ ഈ ഓണഘോഷ പരിപാടി അറിയത്തില്ല, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലയോ? കേക്കുന്നില്ലയോ? ഉണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്താ പറഞ്ഞ ചോദിച്ചത്? അപ്പൊ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രശസ്ത കവി മധുസൂദനൻ നായർക്ക് ഞാൻ നമ്മളുടെ ഓരോരുത്തരും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ മുള്ളി സാറ്, നമ്മുടെ മുഖ്യ രക്ഷാധികാരി മുള്ളി സാറ്, സാറ് തിരക്കിനിടയില് വന്ന് നമുക്ക് ആശംസ നേർന്നു. സാറിനും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലെ പുതിയ വിദ്യാർത്ഥികള്, നമ്മുടെ രക്ഷകർത്താക്കള്, അധ്യാപകര്, സ്റ്റാഫ്, നമ്മുടെ മാനേജർ, അങ്ങനെ എല്ലാ മാനേജർ, നമ്മുടെ പരിപാടിയിൽ കാണുകയും അതുപോലെ യൂട്യൂബിൽ അല്ലെങ്കിൽ അതുപോലെ പരിപാടി പ്രതീക്ഷിക്കുകയും
പറഞ്ഞു അവർക്ക് എല്ലാവർക്കും ഇത്തരം പരിപാടികൾ അവളെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവർക്കും കൂടി ഓണാമിന്നു നന്ദി നമസ്കാരം ഉണ്ട്. അതിനുശേഷം ദേശീയ ഗാനം. അതിനുശേഷം നന്ദി പറഞ്ഞപ്പോ ബിനു ടീച്ചറും ഏറ്റവും അധികം വളരെയധികം ഇതിനുവേണ്ടി ഈ പ്രോഗ്രാമിന് വേണ്ടി ബുദ്ധിമുട്ടിയതാണ് ടീച്ചറും. ടീച്ചറിനെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കലും എല്ലാ സ്ഥലവും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ രണ്ട് പ്രോഗ്രാമോടുകൂടി ഇന്ന് സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പേര് വിട്ടുപോയി. ഈ കലാപരിപാടികളുടെ എല്ലാം ഏകോപനം നിർവഹിച്ചത് നമ്മുടെ ശ്രീദേവി ടീച്ചറാണ്. ശ്രീദേവി ടീച്ചറെ കുറെ ദിവസമായിട്ട് ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ്. ടീച്ചറിനോടി തന്നെ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് ദേശീയ ഗാനത്തോടുകൂടി സമാപിക്കുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള ബംഗാ വിന്ധ്യ
हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे